രാജ്യാന്തര വാർത്തകളുമായി പി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ യുക്രൈനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുടിൻ. അത് പുടിന്റെ ഈ ഒരു അഭിസംബോധനയെ തടസ്സപ്പെടുത്തി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്മിത, 4 മാസം ഏതാണ്ട് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നീണ്ടു നിന്ന യുദ്ധം, ഉക്രൈൻ യുദ്ധത്തിൽ 2ാം തവണയാണ് വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരിക്കുന്നത്. പുടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലാവരും മാഡ് ആൻഡ് തോട്ട്ലെസ് ആണെന്നാണ്, അവർ ഭ്രാന്തന്മാരാണ്, ചിന്തിക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ്, വാക്കുകൊണ്ടുള്ള വാക്വാദം തന്നെയാണ് തുടങ്ങി വച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ്. എന്നാൽ പുടിൻ്റെ പ്രസംഗം, 1 മണിക്കൂർ നീണ്ട പ്രസംഗം തടസ്സപ്പെടുത്താൻ വലിയ ശ്രമം നടന്നു, എവിടെ നിന്ന് വ്യക്തമല്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് ഉക്രൈനിലെ IT ഹാക്കേഴ്സ് വളരെ ശക്തരാണ്, അവരാണ് പുടിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതെന്ന് ഉള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം തന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയൊക്കെ വ്ളാഡിമിർ സെലൻസ്കിയെ സന്ദർശിച്ചതിന് പിന്നാലെ ഒരുപക്ഷെ യൂറോപ്പിന് ഏറ്റവും വലിയ സപ്പോർട്ട് ഉക്രൈന് നൽകുന്ന ബ്രിട്ടൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉക്രൈനിൽ മിന്നൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. അദ്ദേഹം 4 മാസം മുൻപ് നേരത്തെ സന്ദർശനം നടത്തിയതാണ്. അന്ന് തെരുവുകളിലൊക്കെ ഇറങ്ങി നടന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ എത്തിയെന്ന് മാത്രമല്ല 10,000 ഉക്രൈൻ സൈനികർക്ക് ഏറ്റവും അത്യാധുനിക പരിശീലനം നൽകാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് കൂടി, അതൊരു ഘട്ടം ഘട്ടമായി അവിടുത്തെ മുഴുവൻ സൈനികരെയും പരിശീലിപ്പിക്കാമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉക്രൈൻ യുദ്ധം ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം പുടിൻ പൊട്ടിത്തെറിക്കുന്നതും പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതും ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിൽ ഒരുപക്ഷെ ലോകത്തെയൊക്കെ വലിയ രീതിയിൽ അമ്പരപ്പിക്കുന്നത് 2,20,00,000 ടൺ ഗോതമ്പ് കെട്ടിക്കിടക്കുകയാണ് ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ. അവിടെ നിന്ന് കപ്പൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് റഷ്യ മുഴുവൻ ഉപരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ പല രാജ്യങ്ങളിലും ആഫ്രിക്കയടക്കം വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകുന്നു എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു സ്മിത. അത് പ്രധാനമായിട്ട് ഉക്രൈൻ ആക്രമിച്ചത് February 24 12 മണിക്കൂറിനുള്ളിൽ കീവിനെ കീഴ്പ്പെടുത്തി അവിടുത്തെ പ്രസിഡന്റിനെ വധിക്കുകയോ പിടിച്ചെടുക്കുകയോ ചെയ്ത് ഉക്രൈൻ പൂർണ്ണമായിട്ട് പിടിച്ചടക്കാനാണ് റഷ്യ ലക്ഷ്യമിട്ടത്. ആ രീതിയിലാണ് ഒറ്റയടിക്ക് അവരവിടുത്തെ സംഘത്തെ അവിടെ എയർപോർട്ടിൽ ഇറക്കാൻ, റഷ്യൻ സേനയെ ഇറക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒന്നൊക്കെ എയർപോർട്ടുകളൊക്കെ വാഹനങ്ങളിട്ട് നിറച്ച് ഉക്രൈൻ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. പ്രസിഡൻഷ്യൽ പാലസിന് നേരെ ആക്രമണം നടന്നെങ്കിലും തലനാരിഴക്കി വ്ളാഡിമിർ സെലൻസ്കിയും കുടുംബവും രക്ഷപ്പെട്ടു. എന്തായാലും 12 മണിക്കൂർ കൊണ്ട് പിടിച്ചടക്കാൻ തീരുമാനിച്ചത് 4 മാസം കഴിഞ്ഞിട്ടും പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും കിഴക്കൻ ഉക്രൈനിൽ ഇപ്പോഴും റഷ്യൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന വാർത്ത. സ്മിത ക്രിസ്റ്റീന. ജെയിംസ്, അതുപോലെ തന്നെ നമ്മളെ ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തൈവാന്റെ ഒരു രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാനും അവര് തങ്ങളുടേതാണെന്ന് ഉടമസ്ഥാവകാശം ഉറപ്പിക്കാനും ചൈനയുടെ ഒരു ശ്രമങ്ങൾ, അത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ വേണ്ടി വന്നാൽ ബലപ്രയോഗം വരെ നടത്തുമെന്ന് ആണ് ചൈന പറയുന്നത്. ഇതിൽ ക്രിസ്റ്റീന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായി ചൈന മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഒരുപക്ഷെ വിമാനവാഹിനി കപ്പലുകളുടെ കാര്യത്തിൽ അമേരിക്കയുടെ കയ്യിൽ 11 വലിയ വിമാനവാഹിനി കപ്പലുകളുണ്ട്. പലതും അവിടുത്തെ പ്രസിഡന്റുമാരുടെ, ജോർജ് വാഷിങ്ടൺ പോലെ പ്രസിഡന്റുമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. 100, 150, 200 വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയും പറന്നു പോവുകയും ചെയ്യാൻ പാവുന്ന വലിയ അത്യാധുനിക യുദ്ധ കപ്പലുകളാണ്, അതിലെ വിമാനവാഹിനി കപ്പലുകളാണ്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ തായ്വാൻ സംഘർഷത്തിന് നടുവിൽ അവർ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ പുറത്തിറക്കിയിരിക്കുന്നു. നേരത്തെ 2 വിമാനവാഹിനി കപ്പലുകളാണ് ചൈനയ്ക്ക് വലുതുള്ളത്. അത് രണ്ടും സോവിയറ്റ് യൂണിയനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരുപക്ഷെ ഒരു കൗതുകരം എന്ന് പറയുന്നത് ആദ്യത്തെ ചൈനയുടെ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കിയത് ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഉക്രൈനിലാണ്. പ്രത്യേകിച്ച് അത് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വിമാനവാഹിനി കപ്പലാണ്. 2ാമത്തെ ഷെഡോങ് എന്നുള്ള വിമാനവാഹിനി കപ്പലും ഉണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനിലാണ്. ഇപ്പോൾ ഇതാദ്യമായിട്ട് ചൈന വിമാനവാഹിനി കപ്പൽ അത്യാധുനികമായി നിർമ്മിച്ചിരിക്കുന്നു. ഒരുപക്ഷേ അമേരിക്കയുടെയൊക്കെ ന്യൂക്ലിയർ ബേസ്ഡ് ആണവശക്തിയുള്ള യുദ്ധവാഹിനി വിമാനവാഹിനി കപ്പലുകളാണെങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം സ്റ്റീം കൊണ്ട്
ഓടുന്ന വിമാനവാഹിനി കപ്പലാണ്. പക്ഷേ ഇതിന് വലിയ ഇതുണ്ട്. നാവിക മേഖലയിൽ, ഇൻഡോ പസഫിക് മേഖലയിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കപ്പലാണ് പുറത്തു വരുന്നത്. അമേരിക്ക, ഇന്ത്യ, അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്വാൻ എല്ലാവരും ആകാംക്ഷയോടെ കാണുന്നത്. ഇതിനിട്ടിരിക്കുന്ന പേരും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്യൂജിയാൻ എന്നാണ് ഈ യുദ്ധക്കപ്പലിന്, വിമാനവാഹിനി കപ്പലിന് ഇട്ടിരിക്കുന്ന പേര്. തായ്വാനോട് 128 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ചൈനീസ് പ്രോവിൻസിൻ്റെ പേരാണിത്. ഫ്യൂജിയാൻ തൊട്ടടുത്ത തായ്വാൻ. അടുത്ത് തായ്വാൻ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ചൈന പറയുകയും കൂടി ചെയ്യുമ്പോൾ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഉക്രൈന് പിന്നാലെ തായ്വാൻ വലിയൊരു യുദ്ധഭൂമിയായി മാറാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള സംഘർഷം മുറുകുന്നു എന്ന വാർത്തകൾ വരുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ ജോ ബൈഡൻ ഈ ഇരു രാജ്യങ്ങൾ ഇത് സന്ദർശിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഘർഷം രൂക്ഷമാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റായ ശേഷം ജോ ബൈഡൻ ഇതാദ്യമായിട്ടാണ് ഇസ്രായേലും പാലസ്തീനും സന്ദർശിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സൗദി അറേബ്യയും സന്ദർശിക്കുന്നുണ്ട്. ഇതെല്ലാം ആദ്യമാണ്. അപ്പോൾ ഇതിനിടയിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം നമുക്കറിയാം എത്രയോ നാളുകളായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് 11 ദിവസം നീണ്ടിരുന്ന ഒരു ഷോർട്ട് യുദ്ധം തന്നെ നടന്നത്. അയൺ ഡോം വെച്ചിട്ട് അവിടെ നിന്നുള്ള റോക്കറ്റുകൾ, ഗാസയിൽ നിന്നുള്ള റോക്കറ്റുകൾ ഇസ്രായേൽ തടഞ്ഞു. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തി ഗാസയിൽ. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്സ പള്ളിയുടെ പരിസരത്ത് ജെറുസലേമിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നു. ഇപ്പോൾ വീണ്ടും ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്നു. വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻ സേനാനികളായിട്ടുള്ള 3 പേരെ ഇസ്രായേൽ പോലീസ് വധിച്ച വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരുന്നു. ഇസ്രായേൽ പാലസ്തീൻ രണ്ട് രാജ്യങ്ങളിലും പോകുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റുമായും പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായും കൂടിക്കാഴ്ചകളുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ജെറൂസലം രണ്ടായി വിഭജിച്ച് കിഴക്കൻ ജെറൂസലം ഒരു പക്ഷേ അതിന് പാലസ്തീൻ്റെ തലസ്ഥാനമായി നൽകണമെന്ന നിർദ്ദേശമുണ്ട്. അത് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചിരുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ജെറൂസലം മുഴുവനായി ഇസ്രായേലിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ജോ ബൈഡന് കുറച്ചും കൂടിയും അമിക്കബിളായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. എന്തായാലും ഈ സന്ദർശനം നിർണായകമാണ്. പാലസ്തീനും നീതി കിട്ടണമെന്നാണ് ഡെമോക്രാറ്റുകൾ അമേരിക്കയിൽ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജോ ബൈഡൻ ശ്രമിക്കുമെന്നാണ് അറിയുന്നത്. ജെയിംസ്, അതുപോലെ നമ്മുടെ അയൽരാജ്യത്തേക്ക് വന്നാൽ ഒരിക്കലും നമ്മൾ ഈ മരതക ദ്വീപം എന്നൊക്കെ വിളിച്ച ശ്രീലങ്ക ഇപ്പോൾ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇന്ധനക്ഷാമം മൂലം വെള്ളിയാഴ്ച ഒരു ദിവസം കൂടി അവധി തരാം, നിങ്ങൾ വീട്ടിലിരുന്നു എന്ന് പറയേണ്ട ഗതികേട് സർക്കാരിന് വന്നിരിക്കുന്നു. സാധാരണ നമുക്കൊക്കെ അവധി കിട്ടാന്ന് പറഞ്ഞാൽ ക്രിസ്റ്റീന സന്തോഷമായിരിക്കും. പക്ഷേ ശ്രീലങ്കയുടെ കാര്യം അങ്ങനെയല്ല. അവിടെ വാഹനം ഓടിക്കാൻ ഇന്ധനമില്ലാത്തത് കൊണ്ട് ഒരു ദിവസം കൂടി അവധി കൊടുക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും 4 വർക്കിംഗ് ഡേ 3 ദിവസം അവധി. ഇന്നലെ മുതൽ വെള്ളിയാഴ്ചകളിൽ അവധിയാണ്. പ്രത്യേകിച്ച് 4 ദിവസം ഓടാനുള്ള ഇന്ധനമേ അവിടെയുള്ളൂ. ഇന്ത്യയിൽ നിന്ന് പുതിയ കപ്പലുകൾ വരണം, എന്നാൽ മാത്രമേ അവിടെ ഇന്ധനം ലഭിക്കുകയുള്ളൂ. അതിനിടയിൽ മണിക്കൂറുകൾ നീണ്ട ക്യൂവിലാണ് ആൾക്കാർ പലരും കുഴഞ്ഞു വീഴുന്നു. ഈ മണിക്കൂറുകളിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ക്യൂവിൽ കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത കൂടി ശ്രീലങ്കയിൽ നിന്ന് വരുന്നു. അത്രയും ദുരിതപൂർണമാണ് ശ്രീലങ്കയിലെ ജീവിതം. ഇപ്പോൾ ഇന്ത്യയുടെയും റഷ്യയുടെയും സഹായം തേടിയിട്ടുണ്ട് ശ്രീലങ്ക. റഷ്യയുടെ ഓയിൽ വിലക്കുറവിനാണ് റഷ്യ കൊടുക്കുന്നത്. ശ്രീലങ്കയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രീലങ്ക സഹായം തേടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ ഫോറിൻ റിസർവ് ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളാണ്. ഒപ്പം തന്നെ അവിടുത്തെ പ്രസിഡന്റ് ഗോതബയ രാജപാക്സയുടെ രാജിക്കായി പ്രക്ഷോഭം പ്രസിഡൻഷ്യൽ പാലസിന് തൊട്ട് തുടരുകയാണ്. എത്രയോ ആഴ്ചകളായിട്ട് തുടരുകയാണ്. പക്ഷെ പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറല്ലതാനും. എന്തായാലും ഇതെല്ലാം കൂടി ശ്രീലങ്ക എന്ന മരതക ദ്വീപ് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ക്രിസ്റ്റീന, സ്മിത എന്റെ പേര് പറഞ്ഞതല്ലേ? ക്രിസ്റ്റീനയാണ് ചോദ്യം ചോദിച്ചത്. ക്യാമറയുടെ ഇത്രയും നിർദ്ദേശങ്ങൾക്കിടയിലൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരുപാട് നാവിടെയൊക്കെ വരാറുണ്ട്. ഒരു കാര്യമായ കാര്യമല്ല. എന്തായാലും സുലൈമാൻ അബ്ദുൾ ഖാദർ പറയുന്നുണ്ട് പി പി ജെയിംസിനോട് ഒരു ഗുഡ് മോർണിംഗ് പറയണം. മാത്രമല്ല, അദ്ദേഹം ഇത് കേട്ടോണ്ടിരുന്നിട്ട് ഉപ്പുമാവിൽ ഉപ്പില്ല എന്ന് പോലും ശ്രദ്ധിച്ചില്ല എന്നാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. അതെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.